ഹലോ എവരിവൺ, വെൽക്കം ടു സിബിൾസ് കഫേ. സോ ഇന്ന് നമ്മൾ കുറച്ച് ടോപ്പിക്സും കൂടെ നോക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സിനെ. സോ ഫസ്റ്റ് ഇസ് ഹൈഡ്രജൻ ഫ്യൂവൽസ്. ഹൈഡ്രജൻ ഫ്യൂവൽസിനെ കുറിച്ച് എന്താ നിരന്തരം ഇങ്ങനെ ടോപ്പിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ന്യൂസിൽ ലാസ്റ്റ് 2 ഇയേഴ്സായിട്ട്. സോ ഇതിൽ ഫസ്റ്റ് തിങ് എന്താണ് ആ ന്യൂസ് എന്നുള്ള കാര്യം പറയാം. ഗുജറാത്തിലാണ് നമ്മൾ ഏറ്റവും വലിയൊരു മാനുഫാക്ചറിങ് ഹബ്ബാക്കിയിട്ട് റെഡിയാക്കാൻ പോകുന്നത്, ലൈക്ക് ഗ്രീൻ ഹൈഡ്രജൻ. സോ എന്താണ് ഗ്രീൻ ഹൈഡ്രജൻ, വാട്ട് ആർ ദി അതർ ടൈപ്സ് ഓഫ് ഹൈഡ്രജൻ ഫ്യൂവൽസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കണം. സോ ഇന്ത്യ ഈസ് ഗോയിങ് ടു ബി എ മാനുഫാക്ചറിങ് ഹബ്ബ് എന്ന് മാത്രമല്ല, നമ്മൾ മറ്റ് പല കൺട്രീസിലേക്കും എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അതിൻ്റെ മിഷൻസ് എന്തൊക്കെയാണ്, ടൈപ്സ് എന്തൊക്കെയാണെന്നൊരു കാര്യം നോക്കാം. സോ ഫസ്റ്റ് ഇസ് ടൈപ്സ് ഓഫ് ഹൈഡ്രജൻ ഫ്യൂവൽസ്. ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. സോ വി ഹാവ് ഗ്രേ ഹൈഡ്രജൻ, ബ്രൗൺ ഹൈഡ്രജൻ, ബ്ലൂ ഹൈഡ്രജൻ ആൻഡ് ഗ്രീൻ ഹൈഡ്രജൻ. സോ സ്റ്റാർട്ടിംഗ് ഫ്രം ഗ്രേ ഹൈഡ്രജൻ. ഗ്രേ ഹൈഡ്രജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ഫ്രം ഫോസിൽ ഫ്യൂവൽസ്. ഫോസിൽ ഫ്യൂവൽസ്, അതായത് ഇപ്പോൾ നമ്മൾ ബൾക്കായിട്ട് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫോസിൽ ഫ്യൂവൽസ് എന്ന് തന്നെയാണ്. സോ അതിനാണ് ഗ്രേ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ബ്രൗൺ ഹൈഡ്രജൻ ഇസ് ദ വൺ വിച്ച് ഇസ് പ്രൊഡ്യൂസ്ഡ് യൂസിങ് കോൾ. കോളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന ബ്രൗൺ ഹൈഡ്രജൻസ്. ആൻഡ് എന്ത് സംഭവിക്കും, ഈ എമിഷൻസ് നേരെ റിലീസ്ഡ് ഇൻ ടു എയർ. സോ കോളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ പറയുന്ന കോൾ പ്രോസസ്സ് ചെയ്തിട്ട് വരുന്ന എമിഷൻസ് നമ്മൾ നേരെ എയറിലേക്ക് അറ്റ്മോസ്ഫിയറിലേക്ക് പോകുന്നു. സോ ഈ രണ്ട് കാറ്റഗറിയും, ഗ്രേയും ബ്രൗണും, ഡേഞ്ചറസ് തന്നെയാണ് എൻവയോൺമെൻറ്റിന്. തേർഡ് വൺ ഇസ് ബ്ലൂ ഹൈഡ്രജൻ. ബ്ലൂ എന്നൊരു വാക്ക് കേട്ടിട്ട് എല്ലാവരും നേരെ വാട്ടർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ആണെന്ന് വിശ്വസിക്കേണ്ട, അത് തെറ്റാണ്. ബിക്കോസ് ഹിയർ വാട്ട് ഹാപ്പൻസ് ഇസ് ഇവിടെ നമ്മൾ ഹൈഡ്രജൻ ഫോസിൽ ഫ്യൂവൽസ് എന്ന് തന്നെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷേ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ, എമിഷൻസ് നമ്മൾ പുറത്തേക്ക് വിടുന്നില്ല. വി ക്യാപ്ചർ ദീസ് കാർബൺ എമിഷൻസ് ഓർ ഇതിനെ എന്തെങ്കിലും സ്റ്റോറേജ് ഓപ്ഷൻസ് വഴി സ്റ്റോർ ചെയ്ത് വെക്കുന്നു, റാദർ ദാൻ റിലീസിംഗ് ദം ഓൺ ടു ദി അറ്റ്മോസ്ഫിയർ. സോ അതുകൊണ്ടാണ് ഈ പറഞ്ഞ ബ്ലൂ ഹൈഡ്രജൻ എന്ന് പറഞ്ഞത്. സോ ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് വാട്ടർ ഓർ എനി അതർ അക്വാട്ടിക് സോഴ്സസ്. നമുക്ക് ഏറ്റവും എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി എന്നുള്ള ആസ്പെക്റ്റ് പറയുന്നത് നമ്മുടെ ഗ്രീൻ ഹൈഡ്രജനാണ്. ഇനി ഗ്രീൻ ഹൈഡ്രജൻ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോക്കാം. സോ ദിസ് ഇസ് നത്തിങ് ബട്ട് ഹൈഡ്രജൻ ജനറേറ്റഡ് എൻറ്റയർലി ഫ്രം റിന്യൂവബിൾ സോഴ്സസ്. റിന്യൂവബിൾ സോഴ്സസ് യൂസ് ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ ഹൈഡ്രജൻ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. സോ ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. റിന്യൂവബിൾ എനർജി സോഴ്സ്, സോളാറോ ഹൈഡ്രോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ട് വി യൂസ് ഇലക്ട്രോലൈസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, വാട്ടർ മോളിക്യൂളിനെ സെപ്പറേറ്റ് ചെയ്യും. വാട്ടർ മോളിക്യൂളിൽ ഹൈഡ്രജനും ഓക്സിജനും ആണല്ലോ ഉള്ളത്. സോ ഇലക്ട്രോലൈസിസ് വഴി വാട്ടർ മോളിക്യൂളിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ലൈക്ക് വൈസ് ദിസ് ഇസ് കംപ്ലീറ്റ്ലി കൺസിഡേർഡ് ആസ് എ എന്താ ഗ്രീനർ മെത്തേഡ് എന്നുള്ളൊരു ആസ്പെക്റ്റിലാണ്, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി മെത്തേഡായതുകൊണ്ടാണ് വി കോൾ ഇറ്റ് ഗ്രീൻ ഹൈഡ്രജൻ. സോ നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് ഗുജറാത്തിൽ ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബാക്കിയിട്ടാണ് അതിനെ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. റൈറ്റ്, ഇനി എന്താണ് സിഗ്നിഫിക്കൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എനർജി ഇൻഡിപെൻഡൻ്റ് ആകാൻ പോവാണ് 2047. ആൻഡ് നെറ്റ് എമിഷൻസ്, നെറ്റ് സീറോ എന്ന് പറയുന്ന അല്ലെങ്കിൽ നെറ്റ് സീറോ എമിഷൻസ് നമ്മൾ അച്ചീവ് ചെയ്യാൻ പോകുന്നത് 2070. ഈ വർഷങ്ങൾ എന്തായാലും ഓർത്ത് വെക്കണം, കാരണം ഇതിലൊക്കെ UPSC പല ചേഞ്ചസും വരുത്തിയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. വി മൈറ്റ് അച്ചീവ് നെറ്റ് സീറോ ബൈ 2050, 2030, ഇങ്ങനെയൊക്കെ മാറ്റി മാറ്റി ക്വസ്റ്റ്യൻസ് വരും. സോ എനർജി ഇൻഡിപെൻഡൻറ്റ്, നമ്മൾ മറ്റ് കൺട്രീസിനെ ഡിപ്പെൻഡ് ചെയ്യാതെ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻറ്റ് ആകാൻ ഉദ്ദേശിക്കുന്നത് 2047, ദാറ്റ് ഇസ് 100 ഇയേഴ്സ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് പറഞ്ഞ ആ ഒരു വർഷം. അതല്ലാതെ നെറ്റ് സീറോ എമിഷൻസ്, നെറ്റ് സീറോ എമിഷൻസ് എന്ന് പറയുന്നത് എപ്പോഴെത്തുന്നതെന്ന് വെച്ചാൽ 2070. ഇങ്ങനെയാണ് നമ്മളുടെ ടാർഗറ്റ്. സോ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്തായാലും ക്ലീൻ എനർജി എന്നുള്ള ആസ്പെക്റ്റിലേക്ക് ഇന്ത്യക്ക് എന്താ പറയുക ട്രാൻസ്ഫോർമേഷൻ ചെയ്യേണ്ടി തന്നെ വരും. അതുകൊണ്ടാണ് ഈ പറയുന്ന റിന്യൂവബിളിനും ഗ്രീൻ ഹൈഡ്രജൻ പോലത്തുള്ള ഫ്യൂവൽസിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, ശരി. ഇനി വി ഹാവ് എ നാഷണൽ ഹൈഡ്രജൻ മിഷൻ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 2021 പ്രൈം മിനിസ്റ്റർ അനൗൺസ് ചെയ്തതാണ് നാഷണൽ ഹൈഡ്രജൻ മിഷൻ. സോ ഇതിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് ഐ സെഡ്, വി ആർ ഗോയിങ് ടു ഡെവലപ്പ് ഇന്ത്യ ഇൻ ടു എ ഗ്ലോബൽ ഹബ് ഫോർ ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡക്ഷൻ ആസ് വെൽ ആസ് എക്സ്പോർട്ട്. നോട്ട് ഓൺലി പ്രൊഡക്ഷൻ, എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് കൂടെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഇതിൽ നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 5 മില്യൺ ടൺസ് ഓഫ് ഗ്രീൻ ഹൈഡ്രജൻ. സോ ആദ്യം നമ്മൾ ഗ്രീൻ ഹൈഡ്രജൻ എന്താണെന്ന് പഠിച്ചു. ഈ മിഷൻ്റെ കീഴിലുള്ള ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ വി ആർ ഗോയിങ് ടു പ്രൊഡ്യൂസ് 5 മില്യൺ ടൺ ഓഫ് ഗ്രീൻ ഹൈഡ്രജൻ ബൈ 2030. ദാറ്റ് ഈസ് ഫ്രം 6 ഇയേഴ്സ് ഓൺ, അതായത് ഇനി 6 വർഷത്തിനുള്ളിൽ തന്നെ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നുള്ള ആസ്പെക്ട് ആണ്. പക്ഷേ ഇത് അനൗൺസ് ചെയ്തപ്പോഴാണ് 2021. അങ്ങനെയാണ് നമ്മൾ ഇത്രയും വർഷത്തിനുള്ളിൽ 5 മില്യൺ ടൺ ഓഫ് ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഇനി പല സ്ഥലത്തും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാർബൺ ഫ്രീ ആയിട്ടുള്ള ആസ്പെക്റ്റിലേക്ക് ഒരു ട്രാൻസിഷനാണ് നടക്കുന്നതെന്നുള്ള ഒരു ചെറിയൊരു യൂഷ്വൽ കഥയാണ് പറയുന്നത്. ഇനി നമ്മൾ ഏതൊക്കെ ടാർഗറ്റ്സ് അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഗവൺമെൻറ് കൊണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 25 ഇയേഴ്സ് ഓഫ് ഫ്രീ പവർ ട്രാൻസ്മിഷൻ. അതായത് ഒരു റിന്യൂവബിൾ എനർജി പ്ലാന്റ്, സപ്പോസ് ദ റിന്യൂവബിൾ എനർജി പ്ലാന്റ് ഇസ് ഇൻ രാജസ്ഥാൻ,
ഇവിടെ നിന്ന് നമ്മൾ റിന്യൂവൽ എനർജി പ്ലാന്റ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രിസിറ്റി വേണമെന്ന് പറഞ്ഞല്ലോ. ഈ ഇലക്ട്രിസിറ്റി രാജസ്ഥാനിൽ നിന്ന് മേ ബി ആസാം വരെ കൊണ്ടുപോകുന്നതിന് യൂഷ്വലി ഇൻ്റർസ്റ്റേറ്റ് ചാർജസ് ഒക്കെ കൊടുക്കണം, ട്രാൻസ്മിഷൻ ചാർജസ് എന്ന് പറയും. പക്ഷേ ഗവൺമെൻറ് എന്താ പറയുന്നത്, ദാറ്റ് ഇഫ് യു ആർ സപ്ലൈയിങ് ഇലക്ട്രിസിറ്റി ഫോർ എന്താ പ്രൊഡക്ഷൻ ഓഫ് ഗ്രീൻ ഹൈഡ്രജൻ, നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസ്മിഷൻ ചാർജ് കൊടുക്കണ്ട. അത് എത്ര വർഷത്തേക്ക്, 25 വർഷത്തേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ പറഞ്ഞ പോലെ ട്രാൻസ്മിഷൻ കൊണ്ടുപോകാം. സോ അത്രയ്ക്കും പ്രോമിസിങ് ആയിട്ടുള്ള എന്താ പറയുക ഫെസിലിറ്റീസാണ് ഗവൺമെൻറ് എൻഷുർ ചെയ്യുന്നത്, സോ ദാറ്റ് ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി മാത്രമല്ല, ഇതൊക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിംഗിൾ പോർട്ടൽ, ഒരു നോർമലായിട്ടൊരു പോർട്ടൽ എല്ലാ ക്ലിയറൻസസും, കാരണം ഇത്രയും വലിയ പ്രോജക്ട്സ് വരുമ്പോൾ ഒരുപാട് പേപ്പർ വർക്ക്സും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിംഗിൾ പോർട്ടലും കൂടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അബോവ് ഓൾ സ്റ്റേറ്റ്സ്, എല്ലാ സ്റ്റേറ്റിനും എന്താ റിന്യൂവബിൾ പർച്ചേസ് ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇതൊക്കെ എക്കണോമിയിലെ ബേസിക്സിൽ വരുന്നതാണ്, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോ എന്താണ് ആർ പി ഒ എന്ന് പറയുന്നത്. സോ വേറിൻ ഒരു അവരവരുടെ എനർജി റിക്വയർമെൻറ്റ്സ്, ഓരോ സ്റ്റേറ്റിനും അവരുടെ എനർജി റിക്വയർമെൻറ്റ്സിൽ ഇത്ര ശതമാനം റിന്യൂവബിൾ എനർജിയിൽ നിന്ന് തന്നെ സോഴ്സ് ചെയ്യണമെന്നൊരു ഓൾറെഡി ഒരു റൂളുണ്ട്. സോ ആ പറയുന്ന റൂളും ഈ പറയുന്ന ഗ്രീൻ ഹൈഡ്രജൻ വെച്ചിട്ട് നമുക്ക് പ്രൊക്യൂർ ചെയ്യാം. സപ്പോസ് വി ആർ പ്രൊക്യൂറിംഗ് ഗ്രീൻ ഹൈഡ്രജൻ, സോ അതും ഈ പറയുന്ന റിന്യൂവബിൾ പർച്ചേസ് ഒബ്ലിഗേഷൻ്റെ പരിധിയിൽ വരും. സോ അപ്പോൾ നമുക്ക് വേറെ റിന്യൂവബിൾ എനർജി സോഴ്സസ് തപ്പിപ്പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ സ്റ്റേറ്റ്സും ഇതിലേക്ക് പങ്കെടുക്കാൻ കുറച്ചും കൂടെ എന്താ മോട്ടിവേറ്റഡ് ആകും എന്നുള്ള ആസ്പെക്റ്റാണ് പറയുന്നത്. സോ ഇത്രയും ഫെസിലിറ്റീസ് ഉണ്ട്, ഗ്രിഡ് ബേസ്ഡ് കണക്ടിവിറ്റി. ഗ്രിഡ് കണക്ടിവിറ്റി എന്താണെന്നൊക്കെ ഓൾറെഡി ഇലക്ട്രിസിറ്റി ബേസ്ഡ് നമ്മൾ എക്കണോമിയിൽ പഠിച്ചിട്ടുള്ളതാണ്. സോ ഗ്രിഡ് കണക്ടിവിറ്റി ബേസ്ഡിലായിരിക്കും സ്റ്റേറ്റ്സിനെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള കാര്യമുണ്ട്. ഓരോ പ്രൈവറ്റ് കമ്പനീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ പല ഫെസിലിറ്റീസും ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അതേ ഇങ്ങനെയുണ്ട്, പോർട്ട് അതോറിറ്റീസ് അണ്ടർ ദിസ് പോളിസി പോർട്ട് അതോറിറ്റീസ് വിൽ ബി സെറ്റിംഗ് അപ്പ് ബങ്കേഴ്സ്. അതായത് പോർട്ടിൻ്റെ അടുത്ത് തന്നെ ഈ പറഞ്ഞ ബങ്കേഴ്സ് എന്തിനാണ്, ഗ്രീൻ ഹൈഡ്രജൻ അല്ലെങ്കിൽ ഗ്രീൻ അമോണിയ പ്രോഡക്ട്സിനെ സ്റ്റോർ ചെയ്യാനും എക്സ്പോർട്ടിന് മുമ്പ് ഇതിനെ സ്റ്റോർ ചെയ്യാനും അങ്ങനത്തെ ഫെസിലിറ്റീസും പോർട്ട് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ പോർട്ട് അതോറിറ്റീസ് കൊടുക്കുന്നുണ്ട്. ഇത്രയും ഫീച്ചേഴ്സാണ് ഹൈഡ്രജൻ മിഷനിലുള്ളത്. സോ ഇതിലെ ഓരോ പ്രൊവിഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നമ്മുടെ മെയിൻ മാർക്കറ്റ്സ് എന്ന് പറയുന്നത് ജപ്പാൻ ആൻഡ് ജർമ്മനിയാണ്. സോ ജപ്പാൻ ആൻഡ് ജർമ്മനി ആയിരിക്കും നമ്മുടെ മെയിൻ എക്സ്പോർട്ട് മാർക്കറ്റ്സ്. സോ നമ്മൾ മാനുഫാക്ചറിംഗ് ഹബ്ബ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഡൊമസ്റ്റിക് യൂസിന് വേണ്ടി മാത്രമല്ല, വി ആർ ഗോയിങ് ടു എക്സ്പോർട്ട് ഇൻ ടു എക്സ്റ്റേണൽ മാർക്കറ്റ്സ് ലൈക്ക് ജപ്പാൻ ആൻഡ് ജർമ്മനി. ഇങ്ങനത്തെ ഒരു ആസ്പെക്ട് നോക്കണം. സോ സ്റ്റാർട്ടിംഗ് ഫ്രം എവിടെയാണ് നമ്മൾ മെയിൻ മാനുഫാക്ചറിംഗ് ഹബ്ബ്, ഗുജറാത്ത്. ഫ്രം ദെയർ ടൈപ്സ് ഓഫ് ഹൈഡ്രജൻ ഫ്യൂൽസ് ആൻഡ് എന്താ നാഷണൽ ഹൈഡ്രജൻ മിഷൻ എന്താണെന്നുള്ള കാര്യത്തിലേക്കാണ് ഇപ്പോൾ എത്തിയത്. ഇത്രയും കാര്യങ്ങൾ നോക്കണം. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ട്. യു പി എസ് സി പലതവണ പല വർഷങ്ങളായിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് തിങ് റിപ്പോർട്ടിൻ്റെ ആരാണ് പബ്ലിഷ് ചെയ്യണമെന്നുള്ള കാര്യം, വേൾഡ് എക്കണോമിക് ഫോറമാണ് ഗ്ലോബൽ ജെൻഡർ റിപ്പോർട്ട് അല്ലെങ്കിൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്. 2023 പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ ഇന്ത്യയുടെ റാങ്കിങ് എത്രയാണ്, പ്രീവിയസ്ലി റാങ്ക് എത്രയായിരുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഇസ് വേൾഡ് എക്കണോമിക് ഫോറം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനീവ ബേസ്ഡ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. ഇത് യു എൻ ഒ അങ്ങനത്തെ ഒരു ആസ്പെക്റ്റായിട്ട് ഒരു കണക്ഷനും ഇല്ല. ദിസ് ഇസ് ജസ്റ്റ് എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. പക്ഷേ ഇതിൻ്റെ റിപ്പോർട്ട്സും മറ്റുമൊക്കെ ഭയങ്കരമായിട്ട് വാലിഡ് ആണ്. സോ ഇത് പല കൈൻഡ് ഓഫ് പൊളിറ്റിക്കൽ ബിസിനസ് കൾച്ചറൽ ആസ്പെക്ട്സിലും ആൾക്കാരെ കണക്ട് ചെയ്യുന്ന ഒരു ഫോറം ആണെന്നുള്ളൊരു ആസ്പെക്റ്റാണ് പറയുന്നത്. അതിൻ്റെ ഫോർമേഷൻ ഇയറും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എക്കണോമിയിൽ നോക്കാം. സോ വാട്ട് ഹാപ്പൻസ് ഇസ് എന്തൊക്കെ ഡൈമെൻഷൻസിലാണ് ഈ പറയുന്ന ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ഇത്രയും ക്രൈറ്റീരിയസ് നോക്കണം. എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, സോ ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിൽ വരുമ്പോഴേക്കും എന്തൊക്കെയാണ് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഒബ്വിയസ്ലി ദർ വിൽ ബി ഹെൽത്ത്, എഡ്യൂക്കേഷൻ, എക്കണോമി. ഈ മൂന്ന് കാര്യങ്ങൾ എല്ലാ സെക്ടേഴ്സിലും ഉള്ള പോലെ തന്നെ ഇവിടെയുണ്ട്. ഹെൽത്ത് ആൻഡ് സർവൈവൽ, എഡ്യൂക്കേഷണൽ അറ്റൈൻമെൻറ്റ്, എത്രത്തോളം മെന്നിന് എഡ്യൂക്കേഷണൽ അറ്റൈൻ ചെയ്യാൻ പറ്റി, എത്രത്തോളം വുമൺ അറ്റൈൻ ചെയ്യാൻ പറ്റി. എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റി, എത്രത്തോളം മെന്നിനും വുമണ്ണും ഡിസ്പാരിറ്റീസ് ഉണ്ട്, ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, ഇങ്ങനത്തെ ഒരു ആസ്പെക്റ്റ്. ആൻഡ് പൊളിറ്റിക്കൽ എംപവർമെൻറ്റ്, ദിസ് ഇസ് ഓൾസോ ദെയർ, എത്രത്തോളം ഓരോ കൺട്രീസിലും പൊളിറ്റിക്കൽ എംപവർമെൻറ്റ് ഉണ്ട് മെൻ ആൻഡ് വിമൺ. ഓക്കെ, നൗ ഇതൊക്കെയാണ് എക്കണോമിക് പാർട്ടിസിപ്പേഷൻ, ഇങ്ങനത്തെ ഓരോ ക്രൈറ്റീരിയ. ഇതിൻ്റെ ഉള്ളിൽ എക്കണോമിക് പാർട്ടിസിപ്പേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റിയിൽ എന്തൊക്കെ വരും, എഡ്യൂക്കേഷണൽ അറ്റൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ വരും, അത്ര ഡീറ്റെയിലായിട്ട് ഇതുവരെ യു പി എസ് സി ചോദിച്ചിട്ടില്ല. നമുക്ക് പോകണ്ട, ജസ്റ്റ് ഈ ഡൈമെൻഷൻസ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. സോ ഇതിൽ മെയിൻ രണ്ട് വാല്യൂസാണ് വരുന്നത്, 0 and 1. സോ ഇമ്പോർട്ടൻറ്റ് തിങ് ടു ബി നോട്ടഡ് ഇസ് ദാറ്റ് ഒരു ഇൻഡെക്സ് ആകുമ്പോഴേക്കും അത് സീറോയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും, വണ്ണിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് പറ്റുന്നു. സീറോ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഇംപാരിറ്റിയാണ്, ഇൻഈക്വാലിറ്റിയാണ് സീറോ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഈക്വാലിറ്റിയാണ് സീറോ എന്ന് പറയുന്നത്, വൺ എന്ന് പറഞ്ഞാൽ ഫുൾ ജെൻഡർ പാരിറ്റി. സോ ഇഫ് യു ആർ ഇഞ്ചിങ് ടുവേർഡ്സ്, ഇപ്പോൾ നിങ്ങളുടെ റാങ്ക് അല്ലെങ്കിൽ പോയിൻറ്റ് 0.96 ആണ്, 0.96 എന്ന് പറഞ്ഞാൽ നിങ്ങൾ വണ്ണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, വണ്ണിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വലാണ്. സോ ഈ ഡാറ്റാസും മസ്റ്റായിട്ട് പഠിക്കണം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നമ്മൾ ഇങ്ങനൊരു
ഇൻഡെക്സ് ഉണ്ടല്ലോ ജിനി കോയഫിഷ്യൻ്റ് എന്നൊക്കെ പറയുന്നത്, ഇതിൻ്റെ വാല്യൂ അനുസരിച്ച് സീറോ എന്ന് പറഞ്ഞാൽ എന്താ ഈക്വൽ എന്നുള്ളൊരു ആസ്പെക്റ്റ് പറയണം. ഈക്വാലിറ്റിയാണ് സീറോ, വൺ എന്ന് പറഞ്ഞാൽ ഇൻഈക്വാലിറ്റിയാണ്. ഓക്കെ, പക്ഷേ നമ്മുടെ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ട് ബൈ ഡബ്ല്യു എഫിൽ നേരെ തിരിച്ചാണ്. അതുകൊണ്ട് ഇത് രണ്ടും കൺഫ്യൂഷൻ ആവരുത്. ഇത് ജിനി കോഫിഷ്യൻറ്റ്, ഇത് നേരെ ഡബ്ല്യു എഫിൻ്റെ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് റിപ്പോർട്ടാണ് പറയുന്നത്. ഓക്കെ, സോ ഗ്ലോബലി സ്കോർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 68.4%, അത്രയൊന്നും വേണ്ട നമുക്ക്. മെയിൻലി ഇന്ത്യയുടെ റാങ്കും ആരാണ് ടോപ്പ് എന്നുള്ളൊരു ആസ്പെക്റ്റ്. സോ ഐസ്ലൻഡ് എന്ന് പറഞ്ഞ കൺട്രിയാണ് 14th കൺസിക്യൂട്ടീവ് ഇയർ എന്താ ടോപ്പിൽ നിൽക്കുന്നത്. കംപ്ലീറ്റ് പാരിറ്റി, ജെൻഡർ ഈക്വാലിറ്റി ഏറ്റവും കൂടുതലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ്ലൻഡിലാണ് ഫോർ ദ ലാസ്റ്റ് 14 ഇയേഴ്സ്. സോ ഇത് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി പല പല സെക്ടേഴ്സ്, വുമൺ ഇൻ സബ് സഹാരൻ ആഫ്രിക്ക, ഈ ഒരു റീജിയനിലൊക്കെ ആൾക്കാർ, അല്ലെങ്കിൽ വുമൺ എന്ന് പറഞ്ഞാൽ ഇനിയും 100 വർഷത്തോളം 102 ഇയേഴ്സ് ഇനി കഴിഞ്ഞാൽ മാത്രമേ മെന്നും വിമണും ഈക്വൽ ആവുള്ളൂ എന്ന് പറഞ്ഞാൽ, ദേ ഹാവ് ടു വെയിറ്റ് ഫോർ 102 ഇയേഴ്സ്. ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ മെയിൻസ് ആൻസർ റേറ്റിംഗിലൊക്കെ പല സ്ഥലത്തും, അല്ലെങ്കിൽ ടെസ്റ്റ് സീരീസിലോ, അല്ലെങ്കിൽ മെയിൻസ് ആൻസർ എഴുതുമ്പോൾ ഇതുപോലത്തുള്ള സ്റ്റേറ്റ്മെൻസ് ഒക്കെ കൊണ്ടുവരാം വിത്ത് റെസ്പെക്ട് ടു സൊസൈറ്റിയോ സോഷ്യോളജിയോ ഇങ്ങനത്തെ ഒരു ആസ്പെക്ട് ക്വസ്റ്റ്യൻ വന്നാൽ. ഓക്കെ, നമുക്ക് നോക്കേണ്ടത് ഇന്ത്യയുടെ പ്രോഗ്രസ്. ഇന്ത്യയുടെ റാങ്കിംഗ് എന്ന് പറഞ്ഞാൽ 2023 127 out of 146 കൺട്രീസ്, ആൻഡ് പ്രീവിയസ്ലി എത്രയായിരുന്നു 135. ദാറ്റ് മീൻസ് നമ്മൾ പല സെക്ടേഴ്സിലും റാങ്ക് ഇമ്പ്രൂവ് ചെയ്തു. 8 places നമ്മൾ മുകളിലോട്ട് വന്നു, അതായത് നമ്മുടെ റാങ്ക് നമ്മൾ ഇമ്പ്രൂവ് ചെയ്തു എന്നുള്ള ഡാറ്റ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ 127, കഴിഞ്ഞ വർഷം അതായത് 2022 135 ഇതായിരുന്നു നമ്മുടെ റാങ്കിങ്. സോ വി ഹാവ് ഇംപ്രൂവ്ഡ്. ഓക്കെ, സോ യു പി എസ് സി പ്രീവിയസ്ലി ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ പറയാം. 2020 ഇതുപോലെ ഓരോ ഡിക്ലറേഷൻസ് കൺവെൻഷൻസ് ഇതെല്ലാം തന്നിട്ട് എന്തിനെയാണ് പറയുന്നത്. ഓക്കെ, ഇൻ്റർനാഷണൽ എഗ്രിമെൻസും അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഏതാന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. സോ ഇത് പറയാൻ കാരണം, ഇതിൽ നമുക്ക് ഒരുപാട് കൺവെൻഷൻസ് ഇതുമായിട്ട് അസോസിയേറ്റ് ഉണ്ട്. ന്യൂഡൽഹി ഡിക്ലറേഷൻ, ബാങ്കോക്ക് ഡിക്ലറേഷൻ ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. സോ ഇതുപോലെ ഡിക്ലറേഷൻസ് ഈ ഓപ്ഷൻസിൽ വരുന്ന സംഭവങ്ങളൊക്കെ എന്താണെന്ന് അറിഞ്ഞിരിക്കണം മസ്റ്റായിട്ട്. അണ്ടർ ടു കോലീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, തലാനവ ഡയലോഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഹേഗ് കൺവെൻഷൻ എന്താ, ഇങ്ങനത്തെ ഒരു ആസ്പെക്ട്സ് അറിഞ്ഞിരിക്കണം. സോ ഇൻ്റർനാഷണൽ കൺവെൻഷൻസ് റിപ്പോർട്ട്സ് ഇതുമായി ബേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. ദേ 2017 ചോദിച്ച ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ്, സിമ്പിൾ ക്വസ്റ്റ്യൻ, ആര് പബ്ലിഷ് ചെയ്തു എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. മനസ്സിലായോ? ഇങ്ങനെ നമുക്ക് ഫാക്ച്വലായിട്ട് സിമ്പിളായിട്ട് വൺ വേർഡായിട്ട് തരുന്ന ക്വസ്റ്റ്യൻസും വരും, അതല്ലാതെ കുറച്ച് ഡീപ്പായിട്ടും ഇതിനെക്കുറിച്ച് പറയാം. അതിനാണ് നമ്മൾ എന്തൊക്കെ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇന്ത്യയുടെ റാങ്ക് എന്താണ്, ഗ്ലോബൽ സെനാരിയോ ഇമ്പ്രൂവ് ചെയ്തോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഓക്കെ, ശരി. ഇനിയാണ് ജൽജീവൻ മിഷൻ. ജൽജീവൻ മിഷൻ എന്ന് പറയുന്നത് ഒരു ഫ്ലാഗ്ഷിപ്പ് സ്കീമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ. എന്തുകൊണ്ട് ന്യൂസിൽ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 അതിൻ്റെ ടാർഗറ്റ് വെച്ചിരുന്നത്. സോ ഇത് 2019 കൊണ്ടുവന്ന സ്കീമാണ്. 2024 ടാർഗറ്റ് നമ്മൾ മിസ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ന്യൂസിൽ വന്നത്. സോ ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. സോ ഓൾ ടുഗദർ ജൽ ജീവൻ മിഷൻ എല്ലാവരും കേട്ടിട്ടുള്ള സ്കീമായിരിക്കും, ബട്ട് സ്റ്റിൽ ഇതിൻ്റെ കുറച്ച് ഡെപ്തിൽ നോക്കാം. ഫസ്റ്റ് ഇസ് റൂറൽ ഹൗസ് ഹോൾഡ്സിന് പൈപ്ഡ് വാട്ടർ എത്തിക്കുക എന്നുള്ളതാണ് ഈ സ്കീമിൻ്റെ ലക്ഷ്യം. എപ്പോൾ? ബൈ 2024 ഓൾ റൂറൽ ഹൗസ് ഹോൾഡ്സ് വിൽ ബി റിസീവിങ് പൈപ്ഡ് ഡ്രിങ്കിങ് വാട്ടർ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലോക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് വാട്ടർ റിസോഴ്സസും മറ്റു കാര്യങ്ങളും ലോക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, ഇങ്ങനെ ഒരുപാട് ഏരിയാസ് ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എപ്പോൾ സ്റ്റാർട്ട് ചെയ്തു? 2019. ഇനി റൂറൽ ഹൗസ് ഹോൾഡ്സിൽ വെള്ളം സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മിനിസ്ട്രി, റൂറൽ ഡെവലപ്മെൻറ്റ് മിനിസ്ട്രി അല്ല, ദിസ് ഇസ് കമ്മിങ് അണ്ടർ മിനിസ്ട്രി ഓഫ് ജൽശക്തി. ഓക്കെ, സോ എല്ലാവർക്കും ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡ്സിന് ഇതുപോലെ ടാപ്പ് കണക്ഷൻസ് കൊടുക്കുക എന്നുള്ളൊരു ആസ്പെക്റ്റും ഉണ്ട്. ആൻഡ് ഇതിൻ്റെ ഫണ്ടിങ് പാറ്റേൺ വരുന്നത് മിക്ക സെൻട്രൽ സ്കീംസിനൊക്കെ ഉള്ള പോലെ തന്നെ 50-50, ഗവൺമെൻറ്റ് സെൻട്രൽ ഗവൺമെൻറ് 50, സ്റ്റേറ്റ് ഗവൺമെൻറ് 50. ഹിമാലയൻ സ്റ്റേറ്റ്സ് ആകുമ്പോൾ 90-10, നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സും ഹിമാലയസ് 90-10 ആൻഡ് 100% ഫോർ യൂണിയൻ ടെറിട്ടറീസ്. ഇങ്ങനെയാണ് ഫണ്ടിങ് പാറ്റേൺ വരുന്നത്. ഓക്കെ, ഒബ്ജക്റ്റീവ്സിൽ മെയിൻലി വരുന്നതിൽ ടാപ്പ് കണക്ഷൻസ് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ അംഗൻവാടീസ്, ഗ്രാമപഞ്ചായത്ത് ബിൽഡിങ്സ്, സ്കൂൾസ് ഇവർക്കും ടാപ്പ് കണക്ഷൻ കൊടുക്കാൻ പ്രത്യേക ഊന്നൽ നൽകുന്നുണ്ട്. സോ റാദർ ദാൻ ഹൗസ് ഹോൾഡ്സ്, ഒബ്ജക്റ്റീവിൽ നമ്മൾ ഹൗസ് ഹോൾഡ്സ് പറഞ്ഞെങ്കിലും ഇതുപോലുള്ള എന്താ കീ ഏരിയാസ്, നമ്മുടെ സ്കൂൾസ്, അംഗൻവാടി സെൻറ്റർ ഇങ്ങനത്തെ സ്ഥലത്തും, പഞ്ചായത്ത് ഓഫീസുകൾ ഇങ്ങനത്തെ സ്ഥലത്തും ടാപ്പ് കണക്ഷൻസ് എത്തിക്കാം. പിന്നെ വോളണ്ടറി ഓണർഷിപ്പ്, അതായത് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഉണ്ടോ ഈ പർട്ടിക്കുലർ സ്കീം എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഉണ്ട്. കാരണം അത്രയ്ക്ക് ഒരു വലിയ റെവല്യൂഷനാണ് ഇവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. സോ ആർക്കൊക്കെ വോളണ്ടറി ഡൊണേഷൻ നടത്താം, ഐതർ ഇൻ ക്യാഷ് ഓർ ഇൻ കൈൻഡ് ഓർ ആസ് ലേബർ,
ഈ പറയുന്ന പ്രോഗ്രാംസ്, കൺസർവേഷൻ ഓഫ് വാട്ടർ ബോഡീസ് അല്ലെങ്കിൽ പൈപ്പ്ഡ് കണക്ഷൻ എത്തിക്കുക, ഇതിന് ഫ്രീ ആയിട്ട് ഇതുപോലെ വോളണ്ടറി ആയിട്ട് വരുന്ന ആൾക്കാർക്ക് പങ്കെടുക്കാം. പിന്നെ ബാക്കി കോൺട്രിബ്യൂഷൻ വൈസ് ഡൊണേഷനോ അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കാം, അതല്ലാതെ ലേബർ വഴി വരെ പാർട്ടിസിപ്പേഷൻ ഇതിൽ നടത്താമെന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെയൊരു കേസും കൂടെ ഉണ്ട്. ഒന്ന്, വാട്ടർ സപ്ലൈ സിസ്റ്റം അല്ലെങ്കിൽ കൺസർവേഷൻ എന്നുള്ള ആസ്പെക്ട് കൊടുക്കുക, ഡിസ്ട്രിബ്യൂഷൻ പ്രോപ്പറാക്കുക, പിന്നെ ലോക്കലായിട്ടുള്ള വർക്ക്മെൻ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ് ഇൻ ടേംസ് ഓഫ് പ്ലംബിംഗ്, ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇങ്ങനത്തെ വർക്കിൽ ഏർപ്പെടുന്ന ആൾക്കാരുടെ ഹ്യൂമൻ റിസോഴ്സസ് ഇമ്പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ എംപവർ ചെയ്യുക എന്നൊരു ആസ്പെക്ട് ഉണ്ട്. ബിക്കോസ് ഈ വാട്ടർ സപ്ലൈ പ്രോപ്പറാകുമ്പോൾ തന്നെ പലതരം അഡ്വാൻറ്റേജസ് നമുക്ക് അതിൻ്റെ കൂടെ വരും. ലൈക്ക് നമ്മൾ എന്താ വുഡൻ ആ ഒരു ഫ്യൂവൽ എന്നുള്ളൊരു ആസ്പെക്റ്റ് നിന്ന് മാറിയിട്ട് നമ്മൾ എൽ പി ജി കണക്ഷൻസിലേക്ക് പോകുമ്പോഴേക്കും എംപവർമെൻ്റ് ഓഫ് വുമണായിട്ടാണ് അത് റിലേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് കുറേ ഹെൽത്ത് ഹസാർഡ്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും, കുറേ ടൈം സേവ് ചെയ്യാൻ പറ്റും, എനർജി സേവ് ചെയ്യാൻ പറ്റും. ലൈക്ക് വൈസ് ഇതുപോലെ പൈപ്പ്ഡ് ഡ്രിങ്കിങ് വാട്ടർ അല്ലെങ്കിൽ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി വരുമ്പോൾ തന്നെ നമുക്ക് കുറേ പേരെ എംപവർ ചെയ്യാൻ പറ്റും. സോ വി വിൽ ഓൾസോ ബ്രിങ് ഇൻ യുനോ വേസ് ടു ഡെവലപ്പ് ഹ്യൂമൻ റിസോഴ്സസ് വേർ ഇൻ ഇതുപോലെ കൺസ്ട്രക്ഷൻ നീഡ്സും ബാക്കി ഇലക്ട്രിക്കൽ വാട്ടർ ക്വാളിറ്റി മാനേജ്മെൻറ്റിലൊക്കെ ഉള്ള ആൾക്കാരുടെ ഹ്യൂമൻ റിസോഴ്സസ് അല്ലെങ്കിൽ ഹ്യൂമൻ ക്യാപിറ്റൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും. സോ ഫൈനലി ഇതിൻ്റെ കമ്പോണൻസ് എന്ന് പറയുമ്പോഴേക്കും ഇൻ വില്ലേജ് പൈപ്പ്ഡ് വാട്ടർ സപ്ലൈ, ടെക്നോളജിക്കൽ ഇൻ്റർവെൻഷൻസ്, ബൾക്ക് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ്, ഇങ്ങനത്തെ കുറേ ഫെസിലിറ്റീസാണ് ജൽ ജീവൻ മിഷൻ. സോ എപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, ഏത് വർഷമാണ് ടാർഗറ്റ് വെച്ചിരുന്നത്, മിനിസ്ട്രി ഏതാണ്, ഒബ്ജക്റ്റീവ്സ് ഏതാണ് ആൻഡ് ഫണ്ടിങ്, ഇത്രയും കാര്യമാണ് ഒരു സോഷ്യൽ സെക്ടർ സ്കീമിൽ നമ്മൾ നോക്കേണ്ടത്. സോ ദിസ് ഇസ് അബൌട്ട് ജൽ ജീവൻ മിഷൻ. ഫൈനലി ഇങ്ങനൊരു കാര്യം കൊണ്ട് ഗ്രേ വാട്ടർ മാനേജ്മെൻറ്റ്, ദാറ്റ് ഇസ് ഗ്രേ വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വേസ്റ്റ് വാട്ടേഴ്സ് എവിടെ നിന്നാണ്, ലോണ്ട്രി, വാഷിംഗ് ഡിഷസ്, ബാത്തിങ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വരുന്ന വേസ്റ്റ് വാട്ടറിനെയാണ് നമ്മൾ ഗ്രേ വാട്ടർ എന്ന് പറയുന്നത്. ഈ വാട്ടറിനെ നമുക്ക് മറ്റ് പല കാര്യങ്ങൾക്കും റീയൂസ് ചെയ്യാൻ പറ്റും. ലൈക്ക് വാട്ടറിംഗ് പ്ലാന്റ്സ്, ഫ്ലഷിംഗ് ടോയ്ലറ്റ്സ് ഓർ ഇറിഗേറ്റിംഗ് ലോൺസ്, ഇങ്ങനത്തെ പല കാര്യങ്ങളിലും നമുക്ക് ഈ ഗ്രേ വാട്ടർ കൊണ്ടുവരാം. സോ ഗ്രേ വാട്ടർ മാനേജ്മെൻറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ജൽ ജീവൻ മിഷൻ. റൈറ്റ്, അടുത്തതാണ് ഡാർക്ക് മാറ്റർ. സോ ഡാർക്ക് മാറ്റർ എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു കംപ്ലീറ്റ് ഡാറ്റാസും ഡീറ്റെയിൽസും നമുക്ക് കിട്ടാത്തൊരു സംഭവമാണ്. ഡാർക്ക് എനർജി എന്താ, ഡാർക്ക് മാറ്റർ ഇങ്ങനത്താണ്. സോ ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ് ഡാർക്ക് മാറ്റർ, എന്താണ് ഡാർക്ക് എനർജി, ഇത് ഫണ്ടമെൻറ്റൽസ് ഓഫ് സയൻസിൽ വരുന്നതാണ്. സോ സ്റ്റഡീസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ തിയറീസ്, ഇപ്പോൾ ഐസക് ന്യൂട്ടൻ്റെയൊക്കെ കുറേ തിയറീസ് ഉണ്ട് അബൌട്ട് യൂണിവേഴ്സ് എക്സ്പാൻഷനൊക്കെ, അതിനെയൊക്കെ കൗണ്ടർ ചെയ്ത് പല ടൈപ്പ് ഓഫ് തിയറീസൊക്കെ വരും. നമുക്ക് അങ്ങനെ റീസെൻ്റ് ആയിട്ട് വരുന്നതിൽ ഒരു എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് ജസ്റ്റിഫിക്കേഷൻ ആണ്. സോ അതിലൊന്നും കൂടുതൽ ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല. ഐസക് ന്യൂട്ടനെ പോലെ ഇത്രയും പ്രൂഫും അങ്ങനത്തെ കാര്യങ്ങളായിട്ട് വന്ന തിയറീസിനെ കൗണ്ടർ ചെയ്യാൻ കുറേ തിയറീസ് ഉണ്ട്, അതിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട. പക്ഷേ ഡാർക്ക് മാറ്ററും എനർജി ഡിസ്ട്രിബ്യൂഷനും യൂണിവേഴ്സിൽ എങ്ങനെയാണെന്നുള്ള കാര്യം അറിയണം. സോ എൻ്റയർ എനർജിയിലും അല്ലെങ്കിൽ എനർജി ഡിസ്ട്രിബ്യൂഷനിൽ ഡാർക്ക് മാറ്റർ എന്ന് പറയുന്നത് കൂടുതലാണ്. ഡാർക്ക് എനർജി എന്ന് പറയുന്നത് ഏകദേശം 69%, ഡാർക്ക് മാറ്റർ 26%. നോർമൽ മാറ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. ഇനി എങ്ങനെ ഈ പേര് വന്നു ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി എന്താ, ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കാം. സോ വൈ ദിസ് പർട്ടിക്കുലർ ഡാർക്ക് മാറ്റർ ഇസ് നോൺ ആസ് ഡാർക്ക് ഇസ് ദാറ്റ് ഇവർ ലൈറ്റ് എമിറ്റ് ചെയ്യില്ല, അതുകൊണ്ടാണ് ഇവരെ ഡാർക്ക് എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ട് മാറ്റർ, ബിക്കോസ് ദീസ് ആർ പാർട്ടിക്കിൾസ് വിച്ച് ഹാവ് മാസ്. മാസ് നോർമൽ മാറ്ററിലുള്ള പോലെ തന്നെ എന്താ ന്യൂട്രോൺസ് പ്രോട്ടോൺസ് എന്നൊക്കെ പറയുന്ന പോലെ, ആറ്റംസ് എന്നൊക്കെ പറയുന്ന പോലെ നോർമൽ മാറ്ററിനെ പോലെ തന്നെ ഇവരും മാറ്ററാണ്. ബിക്കോസ് ദേ പൊസസ് മാസ് ആൻഡ് ദേ ഇൻട്രാക്ട് ത്രൂ ഗ്രാവിറ്റി, അതുകൊണ്ടാണ് ഇവരെ മാറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദേ ഹാവ് മാസ് ആൻഡ് ദേ ഇൻട്രാക്ട് വിത്ത് ഗ്രാവിറ്റി. എനിവേസ് അവർക്ക് ചാർജ് ഇല്ല, അവർക്ക് ചാർജ് പൊസസ് ചെയ്യുന്നില്ല, ദേ ഡു നോട്ട് പൊസസ് എനി ചാർജ്. ദാറ്റ് ഇസ് വൈ എന്താ അവർ ലൈറ്റും എമിറ്റ് ചെയ്യുന്നില്ല, അവർക്ക് ചാർജും പ്രോസസ് ചെയ്യുന്നില്ല. അങ്ങനെയാണ് ഈ ഡാർക്ക് എന്ന് പറഞ്ഞ പേര് വരുന്നത്. ആൻഡ് ദേ ആർ ഓൾസോ പാർട്ട് ഓഫ് മാറ്റർ ജസ്റ്റ് ബിക്കോസ് ദേ ഹാവ് മാസ് ആൻഡ് ദേ ഇൻട്രാക്ട് വിത്ത് ഗ്രാവിറ്റി. ഇതാണ് അതിൻ്റെ ബേസിക്സ്. സോ നമുക്ക് 69% ഡാർക്ക് എനർജിയാണ് ഇങ്ങനത്തെ ഒരു ആസ്പെക്റ്റ് ഒക്കെ പറയുള്ളൂ. ചില സയൻറ്റിസ്റ്റ് പറയുന്നത് 85% ഓഫ് മാറ്റർ, അതായത് യൂണിവേഴ്സിലെ മൊത്തം മാറ്റേഴ്സ് എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിൽ 85% ഡാർക്ക് മാറ്റർ ആണെന്നാണ് പറയുന്നത്. ഇങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഫാക്ട്സ് മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, സോ ഡാർക്ക് മാറ്റർ ആണ്, ഇങ്ങനത്തെ തിയറീസൊക്കെ ഉണ്ട്. ഓക്കെ, ഈ ഡാർക്ക് മാറ്ററാണ് എന്ത് ചെയ്യുന്നത്, ഗാലക്സീസിനെ, പല ടൈപ്പ് ഓഫ് ഗാലക്സി ഉണ്ടല്ലോ, മിൽക്കി വേ ഗാലക്സി പോലെ ഒരുപാട് ഗാലക്സീസ് ഉണ്ട്, ഇതിനെയൊക്കെ പിടിച്ച് നിർത്തുന്നത് ഇതുപോലെ ഡാർക്ക് മാറ്ററാണെന്നും ഈ ഡാർക്ക് എനർജിയാണ് യൂണിവേഴ്സിൻ്റെ എക്സ്പാൻഷന് സഹായിക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഡാർക്ക് മാറ്റർ ഇസ് ദ വൺ വിച്ച് ഇസ് ഹോൾഡിംഗ് ടുഗദർ ഓൾ ദി ഗാലക്സീസ്, ബട്ട് ഡാർക്ക് എനർജി ഇസ് ദ വൺ വിച്ച് ഇസ് എ കൈൻഡ് ഓഫ് റിപ്പൽസീവ് ഫോഴ്സ് ഡ്യൂ ടു വിച്ച് എന്താ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഐസക് ന്യൂട്ടൻ്റെയൊക്കെ പല തിയറീസിലും പറയും നമുക്ക് സിഗ്നിഫിക്കൻസും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു വ്യക്തത ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അതിൽ ഡീപ്പ് പോകേണ്ടതെന്ന് പറഞ്ഞത്. കാരണം ഇപ്പോഴും സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, യൂണിവേഴ്സിൻ്റെ എക്സ്പാൻഷൻ്റെ കാര്യങ്ങളും ഏലിയൻസിൻ്റെ പ്രസൻസിൻ്റെ കാര്യങ്ങളും, ഇങ്ങനെ പല കാര്യത്തിലും ഇപ്പോഴും സ്റ്റഡീസ് നടക്കണോണ്ട്
യു പി എസ് സി അങ്ങനെ ടെക്നിക്കൽ ആയിട്ടുള്ള ഭയങ്കര ഡീപ്പായിട്ടുള്ള അല്ലെങ്കിൽ വേഗ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. ഓക്കെ, എനിവേസ് ഗാലക്സി എന്താ, ഗാലക്സി ക്ലസ്റ്റർ എന്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. സോ ഐസക് ന്യൂട്ടൺ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂണിവേഴ്സ് എന്താ പറയുക, ഒരു എക്സ്പാൻഡിങ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണെന്നുള്ളൊരു കേസിലാണ് ഐസക് ന്യൂട്ടൺ പറയുന്നത്. സോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേ ഗ്രാവിറ്റി ഡിമാൻഡ്സ് ദാറ്റ് യൂണിവേഴ്സ് ബി വിത്തൗട്ട് എ സെൻട്രൽ എഡ്ജ്. അതായത് ഇൻഫിനിറ്റ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു ആസ്പെക്റ്റാണ് ഈ പറയുന്ന യൂണിവേഴ്സ്. അപ്പോൾ ഈ ഗ്രാവിറ്റി അതിൻ്റെ ഒരു ഭാഗമാണെന്നാണ് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ന്യൂട്ടൺ എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് ഇഫ് ഇറ്റ് ഇസ് ലിമിറ്റഡ്, യൂണിവേഴ്സ് ലിമിറ്റഡ് ആണ്, ഫൈനൈറ്റ് ആണ്, അങ്ങനത്തെ ഒരു ആസ്പെക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഗ്രാവിറ്റി കാരണം ഫോൾ ഡൗൺ ചെയ്ത് കൊളാപ്സ് ചെയ്യുന്നതാണ് പറയുന്നത്. സോ ഇങ്ങനത്തെ ഒരു ആസ്പെക്റ്റ് ഇല്ലാത്തതിൻ്റെ റീസൺ ഇതുപോലെ ഡാർക്ക് എനർജിയും ഗ്രാവിറ്റിയും എല്ലാം ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു അൺലിമിറ്റഡ് ഏരിയയാണ് നമ്മുടെ യൂണിവേഴ്സ്, അതുകൊണ്ടാണ് ഇറ്റ് ഈസ് കീപ്പിംഗ് ഓൺ എക്സ്പാൻഡിങ് എന്നുള്ളൊരു ആസ്പെക്ട് പറഞ്ഞത്. റാദർ ദാൻ ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണെങ്കിൽ അത് ഗ്രാവിറ്റി കാരണം ഫുൾ കൊളാപ്സ് ചെയ്ത് വന്നേനെ. ഓക്കെ, സ്റ്റാർ ഫോർമേഷനും പ്ലാനറ്റ് ഫോർമേഷനും ഒക്കെ നമുക്ക് എൻ സി ആർ ടി തൊട്ട് പഠിക്കുന്ന കേസാണ്, അതിൻ്റെയൊക്കെ കൂട്ടത്തിലൊന്ന് പഠിച്ചു വെച്ചാൽ മതി. സോ ഇപ്പോൾ പുതിയൊരു ഒരു സയൻറ്റിസ്റ്റ് വന്നിട്ടുണ്ട്, മൊർദെഹായ് മിൽഗ്രോം എന്ന് പറഞ്ഞാൽ, പുള്ളി ഒരു ഓൾട്ടർനേറ്റ് തിയറി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഗാലക്സിയുടെ കോറിൽ നിന്ന് ദൂരേക്ക് പോകുമ്പോൾ ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം കോർ ഓഫ് എ ഗാലക്സി വേരീസ്, ഇതനുസരിച്ച് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡിഫറൻ്റ്ലി ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഒരു ഗാലക്സി ഉണ്ട്, അതിലൊരു കോറുണ്ട്, അതിൽ നിന്ന് എത്ര ഡിസ്റ്റൻറ്റിലാണോ പ്ലാനറ്റ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബോഡി ഉള്ളത്, അതനുസരിച്ച് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡിഫറൻ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കുറേ തിയറീസ്. നമുക്ക് ഈ തിയറീസ് ഒന്നും അത്ര ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇതിപ്പോൾ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളൂ. നമുക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് വേണ്ടത്. വാട്ട് ഈസ് ഡാർക്ക് എനർജി, ഡാർക്ക് മാറ്റർ, ഗാലക്സീസ്, ഇങ്ങനത്തെ ഓരോ ബേസിക്സ് മാത്രം അറിഞ്ഞിരുന്നാൽ മതി ഇവിടെ. ഓക്കെ, ഇനിയാണ് അറ്റ്ലാന്റിക് മാൻഹട്ടൻ. ഇതുപോലെ ഓരോ ടേംസ് വന്നിട്ട് യു പി എസ് സി ചോദിക്കും, റീസെൻ്റ്ലി സീൻ ഇൻ ന്യൂസ് ഇതെന്താണെന്നൊക്കെ ഉള്ളൊരു ആസ്പെക്ട് ചോദിക്കും. ഓക്കെ, ഇതിൻ്റെ കൂടെ പഠിക്കേണ്ട സംഭവമാണ് ഓസ്പ്രേസ്. സോ ഓസ്പ്രേസ് ആർ നത്തിങ് ബട്ട് ബേർഡ്സ്. സോ റീസെൻ്റ്ലി ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഇതുപോലെ, ഓസ്പ്രേസ് എന്ന് പറഞ്ഞാൽ ഫിഷ് ഈറ്റിംഗ് ബേർഡിൻ്റെ പോപ്പുലേഷൻ ഭയങ്കര കുറയാണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ പ്രേ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രൈമറി ഫുഡ് സോഴ്സ് എന്ന് പറഞ്ഞാൽ അറ്റ്ലാന്റിക് മെൻഹേഡനാണ്. അറ്റ്ലാന്റിക് മെൻഹേഡൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിഷാണ്. സോ ഇതിൻ്റെ പോപ്പുലേഷൻ കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് ആ പറയുന്ന ഓസ്പ്രേസ് എന്ന് പറഞ്ഞാൽ ബേർഡ്സിൻ്റെ പോപ്പുലേഷനും കുറഞ്ഞ് കുറഞ്ഞ് വരുവാണ്. അതാണ് ന്യൂസ്. സോ നോക്കാം. സോ മെയിൻലി കമേഴ്ഷ്യൽ ഫിഷിംഗ് പ്രാക്ടീസസ് ഭയങ്കരമായിട്ട് കൂടി, പോച്ചിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടിയപ്പോൾ ഈ ഫിഷിൻ്റെ എന്താ പോപ്പുലേഷൻ കുറഞ്ഞു. സോ ബേസിക്കലി നമുക്ക് ഇതിൻ്റെ സയൻറ്റിഫിക്കൽ നെയിം എന്ന് പഠിച്ചു വെക്കാം. ബ്രെവോർട്ടിയ ടൈറാനസ്, ഇതാണ് ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം. യു പി എസ് സി വേണമെങ്കിൽ സയൻറ്റിഫിക് നെയിം തന്നിട്ട് ഇതെന്താന്ന് ചോദിക്കാം. ബ്രെവോർട്ടിയ ടൈറാനസ്. സോ അറ്റ്ലാന്റിക് മാൻഹേഡൻ ഇസ് എ ഫിഷ്. അപ്പോൾ ഇതിനെ കഴിക്കുന്നതാണ് ഈ പറയുന്ന ഓസ്പ്രേ എന്ന് പറഞ്ഞ എന്താ ഫിഷ് ഈറ്റിംഗ് ബേർഡ്. അപ്പോൾ നമുക്ക് ആ ടേംസും അവിടുത്തെ കാര്യങ്ങളും മതി. ഓസ്പ്രേൻ്റെയൊക്കെ പോയി ഐ യു സി എനും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. ബട്ട് എന്തായാലും ഒന്ന് നോക്കി വെച്ചോ. എനിവേസ്, അറ്റ്ലാന്റിക് കോസ്റ്റ്, നോർത്ത് അമേരിക്ക, ഫ്ലോറിഡ, ഇങ്ങനത്തെ സ്ഥലത്താണ് മെയിൻലി ഈ പറഞ്ഞ അറ്റ്ലാന്റിക് മാൻഹേഡൻ്റെ പ്രസൻസ്. സോ അതിപ്പോൾ കുറഞ്ഞു വരുന്നതുകൊണ്ട് ഓസ്പ്രേസിൻ്റെ പ്രസൻസും കുറഞ്ഞ് കുറഞ്ഞാണ്. സോ നമുക്ക് സ്പീഷീസ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി ഇവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈ ന്യൂട്രിയൻ റിച്ചും ഫിൽട്ടറിംഗ് കപ്പാസിറ്റിയും ഉള്ളൊരു കൈൻഡ് ഓഫ് ഫിഷാണ് ഒമേഗ ത്രീ. പല ഇതിലൊക്കെ ഉള്ള പോലെ തന്നെ ഇപ്പോൾ സാർഡൈൻ പോലത്തുള്ള സംഭവത്തിൽ ഫിഷസിലും ചാളയിലും ഇതിലൊക്കെ ഉള്ള പോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സും കാര്യങ്ങളൊക്കെ കൂടുതലാണ് ഈ ഫിഷിലെന്ന്. അത്രയും അതിൽ ഡീപ്പിലേക്ക് പോകണ്ട. എന്തായാലും എക്കോളജിക്കൽ ആസ്പെക്റ്റിലും കോസ്റ്റൽ എക്കോസിസ്റ്റത്തിനും ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു സ്പീഷീസ് ആണ് ഈ പറയുന്ന അറ്റ്ലാന്റിക് മാൻഹേഡൻ. ആൻഡ് ഇതിൻ്റെ ഡിക്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഓസ്പ്രൈസിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നു. നമുക്ക് ഇത്രയും കാര്യങ്ങൾ മാത്രം അറിഞ്ഞത്. എനിവേസ്, ഓസ്പ്രൈസിൻ്റെ ഒന്ന് വേണമെങ്കിൽ ഐ യു സി എനൊക്കെ നോക്കിക്കോ. കാരണം അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന ഡിക്ലൈനിങ് പോപ്പുലേഷൻ ഓഫ് ഫിഷസ് കൊണ്ടാണ് അതിൻ്റെയും പോപ്പുലേഷൻ ഡിക്ലൈൻ ചെയ്യുന്നത്, റാദർ ദാൻ അത് എന്താ പറയുക ആൾക്കാരുടെ ഹണ്ടിങ്ങോ പോച്ചിങ്ങോ കൊണ്ടോ അല്ല ഡിക്ലൈൻ ചെയ്യണം. അതുകൊണ്ടാണ് ഐ യു സി എൻ നോക്കേണ്ടതെന്ന് പറഞ്ഞത്. എനിവേസ്, ഒന്ന് നോക്കി വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. സോ ഇത്രയുമാണ് നമുക്ക്, ഇത്രയും ടോപ്പിക്സാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.